നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ഒരുപക്ഷെ യൂറോപ്പിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രം മാറ്റിമറിച്ച വ്യക്തി ആരായിരിക്കുമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് വാസ്കോഡ ഗാമ തന്നെ. സമുദ്രമാർഗം ഇന്ത്യയിലേക്ക് ആദ്യമായി എത്തിയ ഒരു യൂറോപ്യൻ സഞ്ചാരിയായിരുന്നു വാസ്കോഡ ഗാമ. 1498 ഇന്ത്യയിലേക്ക് അദ്ദേഹം തൻ്റെ കപ്പലുകളുമായി എത്തിച്ചേർന്നത്. യഥാർത്ഥത്തിൽ ഒരു പുതിയ സമുദ്രമാർഗം കണ്ടെത്തുക എന്നത് യൂറോപ്പുകാർക്ക് വളരെ ശ്രമകരമായ ഒരു സംഗതിയായിരുന്നു. എന്തുകൊണ്ടാണ് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശം കൃത്യമായി എവിടെയാണ് എന്നത് ഗണിച്ചെടുക്കുക എന്നതുപോലും ആ കാലഘട്ടത്തിൽ, കടൽമാർഗത്തിലൂടെ ഗണിച്ചെടുക്കുക എന്നതുപോലും ആ കാലഘട്ടത്തിൽ വളരെ പ്രയാസകരമായ ഒന്നായിരുന്നു. ആ കാലഘട്ടത്ത് യൂറോപ്യന്മാർ വന്നിരുന്നത് സിൽക്ക് റൂട്ട് വഴിയായിരുന്നു ഇന്ത്യയിലേക്ക്. അതും വളരെ കുറച്ചു പേർ മാത്രം, പ്രത്യേകിച്ച് മാർക്കോ പോള അടക്കമുള്ള ആളുകൾ. മാർക്കോ പോളോ ഇത്തരം സഞ്ചാരങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലരും അമ്പരപ്പോടുകൂടിയാണ് അതിനെ കാണുകയുണ്ടായത്. പക്ഷേ അതിനുശേഷം ഇന്ത്യയിലേക്കുള്ള ഒരു പാത വെട്ടി തുറക്കുക എന്ന പുതിയൊരു പാത, ജിബ്രാൾട്ടറിലൂടെ ഒരു പാതയുണ്ട്. പക്ഷെ ആ ജിബ്രാൾട്ടറിലുള്ള പാതയ്ക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. അവിടെ കടൽ കൊള്ളക്കാരുടെ ആക്രമണം ഏറെയാണ്. അപ്പോൾ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് കടൽ മാർഗത്തിലൂടെ ഒരു പാത ഇന്ത്യയിലേക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കച്ചവടത്തെ പ്രോത്സാഹിപ്പിക്കും എന്ന കൃത്യമായ ധാരണ യൂറോപ്പിലെ രാഷ്ട്രങ്ങൾക്കുണ്ടായി. അതാണ് വാസ്കോഡ ഗാമയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. അദ്ദേഹം പോർച്ചുഗലിലെ വിദ്ധികരയ്ക്കടുത്തുള്ള സിനസിലാണ് ജനിക്കുകയുണ്ടായത്. പിതാവ് എസ്തേവാവോ ഡ ഗാമ, അമ്മ ഇസാബൽ സോദ്ര. ഇവരുടെ 6 3rd വാസ്കോഡ ഗാമ ജനിക്കുകയുണ്ടായത്. പിതാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു നല്ല വ്യാപാരിയും അതുപോലെ തന്നെ ഒരു കപ്പൽ സാഹസികനുമായിരുന്നു. അദ്ദേഹം തൻ്റെ തൊഴിലിനോട് വളരെയേറെ കൂറ് കാട്ടുകയും തെക്കേ അമേരിക്കയിൽ നിന്നും സ്വർണ്ണ കപ്പൽ മാർഗം ഒരിക്കൽ പോലും അപകടാവസ്ഥയില്ലാതെ പോർച്ചുഗലിലെത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അത്രയേറെ ശ്രദ്ധേയനായിട്ടുള്ളൊരു വ്യക്തിയാണ്. സാമ്പത്തികമായും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുമൊക്കെ തന്നെ വലിയ സ്വാധീനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്വാധീനം ഭരണത്തിലുള്ളത് കൊണ്ട് പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലെ രാജാവ് ഇപ്രകാരം ഒരു ദൗത്യം ആദ്യം ഏൽപ്പിച്ചു, ഇന്ത്യയെ കണ്ടെത്തുക എന്ന് പറയുന്ന ദൗത്യം ആദ്യം ഏൽപ്പിക്കുകയുണ്ടായത് പിതാവിനെയായിരുന്നു. പക്ഷെ പിതാവ് ആ സമയമാകുമ്പോഴേക്കും ഏകദേശം രോഗശൈലിയിലായതുകൊണ്ട് അദ്ദേഹം തൻ്റെ മകനെയാണ് ഇപ്രകാരമുള്ള രാജാവിൻ്റെ ആ ഒരു കൽപ്പന നിറവേറ്റുവാനായിട്ട് നിയോഗിക്കുകയുണ്ടായത്. ആ കാലഘട്ടം വരെയുള്ള ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും യൂറോപ്യന്മാരെക്കുറിച്ച്, യൂറോപ്യന്മാരെ സംബന്ധിച്ച് അവർ ഇന്ത്യയെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുമായി അവർ കച്ചവടം നടത്താൻ കഴിയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഇടനിലക്കാരായി വർത്തിച്ചിരുന്നത് പേർഷ്യൻ അറബി വ്യാപാരികളായിരുന്നു. യൂറോപ്യന്മാർക്ക് നേരിട്ട് ഇവിടേക്ക് പ്രവേശനം ലഭിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥ. അറബികളെ സംബന്ധിച്ച് അറബികൾ ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോവുകയും അത് വലിയ ലാഭം എടുത്തുകൊണ്ട് അത് യൂറോപ്യന്മാർക്ക് മറിച്ചു വിൽക്കുകയും ചെയ്യുന്ന രീതിയാണ് അവലംബിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ അറബികളും പേർഷ്യക്കാരും ഇവിടെ നിന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കച്ചവടത്തിൻ്റെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങി അത് യൂറോപ്പിലെത്തിക്കുന്ന ഒരു രീതിയാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അത് യൂറോപ്യന്മാരെ സംബന്ധിച്ച് അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടം വരുത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും അവർക്കും ഇന്ത്യയിൽ വന്ന് കച്ചവടം നടത്തി കഴിഞ്ഞാൽ ആ
ഇടപാടുകളിലെ നഷ്ടം അവർക്ക് കുറയ്ക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്രകാരമുള്ള ഒരു നടപടി ചെയ്തത്. യൂറോപ്യന്മാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കുരുമുളകായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ, യൂറോപ്യന്മാരെ സംബന്ധിച്ച് അവർ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന കറുത്തമന്ന എന്നൊക്കെ പറയുന്ന ഒരു കുരുമുളകായിരുന്നു അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ആ ഒരു സുഗന്ധവ്യഞ്ജനം ലഭിക്കുക അവരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രസക്തിയുള്ള കാര്യമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടനിലയായി അറബികളും അതുപോലെ തന്നെ പേർഷ്യക്കാരും നിലകൊള്ളുമ്പോൾ അവർ വലിയ വില കൊടുത്താണ് ഇപ്രകാരം വാങ്ങിയുണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് നമ്മളുടെ കുരുമുളക് മാത്രമല്ല, ഏലം, ഇഞ്ചി, കറുവപ്പട്ട, ജാതിക്ക തുടങ്ങിയിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളെല്ലാം തന്നെ വളരെ പ്രിയപ്പെട്ടതായിരുന്നു യൂറോപ്യന്മാർക്ക്. പക്ഷേ അത് ലഭിക്കുവാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് അറിയായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഈ പറയുന്ന ഇന്ത്യയുടെ ഈ പറയുന്ന ഇവിടെയുള്ള തുറമുഖങ്ങളിൽ തന്നെ വൈഡൂര്യം, മരതകം തുടങ്ങിയിട്ടുള്ള വിലയേറിയ വസ്തുക്കളുടെ കച്ചവടം ഇവിടുത്തെ തുറമുഖങ്ങളിൽ നടന്നിരുന്നു. ഇതെല്ലാം അവർക്ക് ലഭിച്ചിരുന്ന വലിയ തുക കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കുക എന്നതും അവരുടെ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അതോടൊപ്പം തന്നെ മതപരമായ ചില താല്പര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ആ കാലഘട്ടത്തിൽ ഇവിടെ ഒരു അവർ ധരിച്ചിരുന്നത്, ബ്രിട്ടീഷ് യൂറോപ്യന്മാർ ധരിച്ചിരുന്നത്, ഇവിടെ ഈ ഇന്ത്യയിലോ ചൈനയിലോ അബിസീനിയയിലോ ആയി ഒരു രാജാവുണ്ടെന്നും ആ രാജാവ് ഒരു ക്രിസ്ത്യൻ രാജാവാണെന്നും, പ്രത്യേകിച്ച് യൂറോപ്പിൽ ആ കാലഘട്ടത്തിൽ മുസ്ലിം അധിനിവേശത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയൊരു രാജാവിനെ പരിചയപ്പെടുക അല്ലെങ്കിൽ ആ രാജാവുമായി ബന്ധപ്പെടുക തുടങ്ങിയ താല്പര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അതൊരു മിഥ്യ മാത്രമായിരുന്നു, അതൊരു തെറ്റായ ഒരു ധാരണയുടെ ഭാഗമായിരുന്നു. അപ്പോൾ മതപരമായ കാരണങ്ങളും കച്ചവടപരമായ കാരണങ്ങളും ഒക്കെ തന്നെ അവരെ സംബന്ധിച്ച് ഇന്ത്യയിലേക്കൊരു പാത കണ്ടെത്തുക എന്നതിൽ വലിയ രീതിയിലുള്ള താല്പര്യം കാട്ടിയിരുന്നു. ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെയുള്ള പല ശ്രമങ്ങളും അവരെ സംബന്ധിച്ച് പരാജയപ്പെടുകയുണ്ടായി. യവനർ വന്നിരുന്നത് ജിബ്രാൾട്ടർ കടൽ വഴിയായിരുന്നു. ഇപ്രകാരം യവനർ സഞ്ചരിക്കുമ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള കടൽ കൊള്ളക്കാരുടെ ആക്രമണം അതിശക്തമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പലപ്പോഴും അതിനെ അതിജീവിക്കാൻ പോലും കഴിയാതെ പല രീതിയിലുള്ള വിഷയങ്ങളും അവർക്കും അനുഭവിക്കേണ്ടി വരികയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പുതിയ കടൽപ്പാത കണ്ടെത്തുക എന്ന ലക്ഷ്യം അവിടെ ഉണ്ടായത്. പ്രത്യേകിച്ചും അന്ന് കാലഘട്ടത്തിൽ പോർച്ചുഗൽ അവർ ധരിച്ചിരുന്നത്, പ്രത്യേകിച്ചും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും തങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു നിലനിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും തങ്ങൾക്ക് ലോകത്തെ നിയന്ത്രിക്കുവാനുള്ള ഒരു ആ രീതിയിലുള്ള ഒരു അധികാരം ഉണ്ടെന്നും അവർ കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാനുവൽ ഒന്നാമൻ രാജാവ് ഇപ്രകാരമുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പിതാവിനെ, വാസ്കോഡഗാമയുടെ പിതാവിനെ ഈ ദൗത്യം ഏൽപ്പിക്കുകയും അദ്ദേഹം അതിൽ നിന്ന് തൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അദ്ദേഹം തന്നെ പിന്തിരിഞ്ഞുകൊണ്ട് സ്വന്തം മകനെ ആ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്. പ്രത്യേകിച്ചും ഈ ഇപ്രകാരം ഇന്ത്യയിലേക്ക് വരുവാനുള്ള പല ശ്രമങ്ങളും പല ഭാഗത്തുനിന്നും ഉണ്ടെങ്കിൽ പോലും മാർക്കോപോളയൊക്കെ ഈ സിൽക്ക് റൂട്ട് അടിസ്ഥാനമാക്കിയാണ് അവർ വരികയുണ്ടായത്. ഈ കടൽ മാർഗം വരിക എന്ന ലക്ഷ്യം നിലനിർത്തുന്നതിന് വേണ്ടി വാസ്കോഡഗാമയ്ക്ക് മുന്നേ 10 വർഷം, വാസ്കോഡഗാമയ്ക്ക് 10 വയസ്സുള്ള സമയത്തുള്ള ബർത്തലോമിയ ഡയസിൻ്റെ ഒരു ശ്രമം, അത് ഗുഡ് ഹോപ്പ് മുൻപിൽ വെച്ചുകൊണ്ട്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ വെച്ചുകൊണ്ട് അത് അവസാനിക്കുകയാണ്. അദ്ദേഹം ആഫ്രിക്കയുടെ ഗുഡ് ഹോപ്പ് മുനമ്പ് വരെയുള്ള ഭാഗത്ത് അദ്ദേഹം എത്തിപ്പെടുകയും പിന്നീട് അദ്ദേഹം തിരിച്ചു പോവുകയുമാണ് ചെയ്യുന്നത്. അവിടെ വരെ എത്തി, പിന്നീടാണ് പിന്നീടും ഇന്ത്യയെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു സംഗതി ആയതുകൊണ്ട് അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടത്. ഈ യാത്ര എന്ന് പറയുമ്പോൾ അതിൻ്റെ ദൂരം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആഫ്രിക്കയെ ചുറ്റിക്കൊണ്ട് വേണം ഇത് വരുവാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ വളരെയേറെയാണ്. പക്ഷേ അതൊരു റൂട്ട് കണ്ടുപിടിക്കുക എന്ന അനിവാര്യം എന്നതുകൊണ്ടാണ് ഇത്രകാലം സാഹസികമായതും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ദൂരം സൃഷ്ടിക്കുന്നതുമായ ഒരു പാത അവർ കണ്ടെത്തുവാനായി ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗുഡ് ഹോപ്പ് മുനമ്പ് വരെ അവർ എത്തുന്നു. പിന്നീടുള്ള അടുത്ത ദൗത്യമാണ് ഇന്ത്യയെ കണ്ടെത്തുക എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ദൗത്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഗാമയുടെ പിതാവിൽ നിന്ന് ആ ഒരു ആശയം, പ്രത്യേകിച്ചും അതിനോടകം ഗാമയുടെ പിതാവ് മരിച്ചിരുന്നു, ഒരു വാശിയോടുകൂടിയാണ് അദ്ദേഹം അത് ഏറ്റെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാസ്കോഡഗാമ ഏറ്റെടുക്കുന്നത് 4 കപ്പലുകളായിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോർച്ചുഗലിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള യാത്ര തിരിക്കുന്നത്. വളരെ ശ്രമകരമായ യാത്രയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 4 കപ്പലുകളിൽ 1 കപ്പലിലായി തന്നെ അത്
നശിക്കുന്നൊരു സാഹചര്യമായിരുന്നു പക്ഷേ ഈ വാസ്കോഡ ഗാമയോടൊപ്പം തന്നെ ബർത്തലോമിയ ഡയസും ഈ ഗുഡ് ഹോപ്പ് മുനമ്പു വരെ അദ്ദേഹത്തെ അനുഭവിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. പിന്നീടാണ് അവർ ഇന്ത്യയെ കണ്ടെത്തുവാനുള്ള ശ്രമമായിട്ട് ആരംഭിക്കുന്നത്. വളരെ ശ്രമകരമായൊരു ദൗത്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പല ഈ വരുന്ന വഴിയെ അവർ പല രാജ്യങ്ങളിലും അവർക്ക് സന്ദർശിക്കേണ്ടി വന്നു. പല രാജ്യങ്ങളിലും അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ എന്താണോ തങ്ങളുടെ മതം എന്ന കാര്യം അവർ മറച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വന്നു. അങ്ങനെ ചില സമയത്ത് അവർ കടൽക്കൊള്ളക്കാരുടെ വേഷം അണിയേണ്ടി വന്നു. ചിലപ്പോൾ കടൽക്കൊള്ളക്കാരുടെ ആക്രമണത്തിന് വിധേയരാകേണ്ടി വന്നു. അങ്ങനെ വലിയ ദുരിതപൂർണമായിട്ടുള്ള യാത്രയാണ് നടത്തിയത്. ഗുഡ് ഹോപ്പ് മുനമ്പിന് ശേഷം പിന്നീടുള്ള യാത്രയുടെ ഒരു ഗുഡ് ഹോപ്പ് മുനമ്പിൽ എത്തുന്നത് തന്നെ ബർത്തലോമിയ ഡയസ് സഞ്ചരിച്ചൊരു പാതയിലൂടെയല്ല വാസ്കോഡ ഗാമ എത്തുന്നത്. മറിച്ച് അദ്ദേഹം എത്തുന്നത് ആഫ്രിക്കയുടെ വളരെ ചേരെ പോരാതെ, ആഫ്രിക്കയുടെ കടൽ തീരുന്ന ചേരെ പോരാതെ ഏകദേശം അമേരിക്കയുടെ ഭാഗത്തു കൂടെ വളഞ്ഞു വളഞ്ഞുമാണ് അദ്ദേഹം ഗുഡ് ഹോപ്പ് മുനമ്പിൽ എത്തുന്നത്. അത്രയും ദീർഘപരമായൊരു യാത്രയാണ് അദ്ദേഹം നടത്തുകയുണ്ടായത്. അതിനുശേഷമാണ് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്തുന്നത്. സ്വാഭാവികമായിട്ടും പലപ്പോഴും വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ അവർക്ക് നേരിടേണ്ടി വരികയുണ്ടായി. വലിയ കൊടുങ്കാറ്റുകൾ ഒക്കെ തന്നെ അവർ സഹിക്കേണ്ടി വരികയുണ്ടായി. പലപ്പോഴും ഇതിലെ കപ്പലിലെ ആളുകൾ തന്നെ ക്രൂരരാവുകയും അവർ തമ്മിൽ പരസ്പരം കലാപം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം വന്നു. അവിടെ ലഹള പുറപ്പെടുന്ന ഒരു സാഹചര്യം വന്നു. അവസാനം ഇതിന് തിരിച്ചു പോകണം എന്ന് അതിന് ആ വിരുദ്ധത കാട്ടിയ ആളുകളെ മുഴുവൻ അവർക്ക് ബന്ധനസ്ഥരാക്കേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ വാസ്കോഡ ഗാമയോടൊപ്പമായിരുന്നു ആ കപ്പൽ. ഈ കപ്പൽ വ്യൂഹത്തിലെ നാല് കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഗാമയെ പിന്തുണയ്ക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും ഇന്ത്യ കണ്ടെത്തണം എന്ന ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നത്. പിന്നീടും അവർ പല സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്നൊക്കെ പല രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് 1498 തീയതികളെക്കുറിച്ച് വലിയ രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് എന്നാണ് ഇവിടെ എത്തിയതിനെക്കുറിച്ച്. യാത്ര പുറപ്പെടുകയുണ്ടായത് 1597 ജൂലൈ 8. 1597 ജൂലൈ 8 യാത്ര പുറപ്പെട്ടുകൊണ്ട് 1498 മെയ്യിലാണെന്ന് പറയുന്നുണ്ട്, ഓഗസ്റ്റാണെന്ന് പറയുന്നുണ്ട്, 18-ാം തീയതിയാണെന്ന് പറയുന്നുണ്ട്, 20-ാം തീയതിയാണെന്ന് പറയുന്നത്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ച്. എന്തായാലും ഈ പറയുന്ന ദീർഘദൂര യാത്ര നമ്മൾ ആലോചിക്കണം. 1597 ജൂലൈ 8 പുറപ്പെട്ട് അത് അടുത്ത വർഷം ഓഗസ്റ്റിലോ എനി പോട്ടെ അടുത്ത വർഷം മെയ്യിലോ എത്തുമ്പോൾ എത്രയോ കാലമാണ് അവർ കപ്പലിൽ ചെലവഴിക്കുന്നതെന്നും അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം അവരെ സംബന്ധിച്ച് എത്രമാത്രം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും മരണമടയുന്നു, പലരും പകർച്ചവ്യാധികൾ പെട്ട് മരിക്കുന്നു, കപ്പലിൽ കലാപം ഉണ്ടാകുന്നു. പക്ഷേ ആ ഇച്ഛാശക്തി, വാസ്കോഡ ഗാമയുടെയും സംഘത്തിൻ്റെയും ആ ഇച്ഛാശക്തിയാണ് പിന്നീട് അവരെ കാപ്പാട് തീരത്ത് അവരെ എത്തിക്കുന്നത്. കാപ്പാട് തീരത്ത് അവരെത്തുന്ന സാഹചര്യത്തിൽ സാമൂതിരിയുടെ ഒരു തട്ടകമാണ്. സാമൂതിരി അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ സാമൂതിരി വേണ്ട രീതിയിലുള്ളൊരു പ്രത്യേകിച്ചും വാസ്കോഡ ഗാമയെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു, അവരുടെ സംഘാംഗങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ വേണ്ടത്ര രീതിയിലുള്ള ഒരു കച്ചവടത്തിന് അനുകൂലമായ നിലപാടൊന്നും അദ്ദേഹത്തിന് നൽകുവാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും അന്ന് ആ കാലഘട്ടത്തിൽ ഈ പേർഷ്യക്കാരെയും അതുപോലെ തന്നെ അറബികളെയും സഹായിച്ചത് മൂറുകളായിരുന്നു. ഈ മൂറുകളോട് എതിർത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് സാമൂതിരിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും വാസ്കോഡ ഗാമയെ പോലെയുള്ള ആളുകളെ, യൂറോപ്യന്മാരെ ഇവിടെ തുരത്തുക എന്നൊരു താല്പര്യവും മൂറുകൾക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അത് ഇവരുടെ കച്ചവടത്തെ, ഈ പേർഷ്യക്കാരുടെയും അതുപോലെ തന്നെ അറബികളുടെയും കച്ചവടത്തെ അത് ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വാസ്കോഡ ഗാമയെ പോലുള്ള ആളുകളെ ഇവിടെ തുരത്തി മാറ്റണമെന്നുള്ള ഒരു കൃത്യമായ നിലപാട് മൂറുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൂറുകളുമായി പല ഘട്ടങ്ങളിലും സംഘർഷം അവർക്ക് ചെയ്യേണ്ടി വന്നു. സാമൂതിരിയുടെ സാഹചര്യത്തിലും മൂറുകളെ പിണക്കിക്കൊണ്ടുള്ള ഒരു കച്ചവടം ഉറപ്പിക്കുവാനായിട്ട് സാമൂതിരിയും തയ്യാറാവുകയുണ്ടായില്ല. സാമൂതിരി വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന, ഒരു പട്ടകശാല കിട്ടുവാനായിട്ടുള്ള ഒരു അനുവാദം നൽകി. പക്ഷെ വേണ്ടത്ര അത്രയേറെ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നിർവഹിക്കുവാനായിട്ട് സാമൂതിരി തയ്യാറാവുകയുണ്ടായില്ല. പിന്നീട് സാമൂതിരിയുമായിട്ടുള്ള ചർച്ചകൾ വളരെ ആ രീതിയിൽ വലിയ ഗുണകരമാകാത്തതുകൊണ്ട് പിന്നീട് അദ്ദേഹം കോലത്തീ രാജാവിനെ കാണുന്നു. കോലത്തീ രാജാവ് പിന്നീട് അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊച്ചിയുമായും ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പല രാജവംശങ്ങളുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യത്തെ തവണ ഇവിടെ നിന്ന് വലിയൊരു സമ്പത്തുമായിട്ടാണ്, ഈ കച്ചവടം നടത്തി വലിയൊരു സമ്പത്തുമായിട്ടാണ് അദ്ദേഹം തിരിച്ച് പോർച്ചുഗലിലെത്തുന്നത്. പോർച്ചുഗലിലെത്തിയതിന് ശേഷം അതിന് വലിയ വീരോചിതമായിട്ടുള്ള ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിക്കുകയുണ്ടായത്. അദ്ദേഹത്തെ ഭരണകൂടം അംഗീകരിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രദേശത്തെ
ഒരു പ്രഭുവായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിക്കുന്നത് കാണാൻ കഴിയും. പ്രത്യേകിച്ചും അദ്ദേഹം ഒരു പ്രഭു കുടുംബത്തിലെ അംഗമല്ലായിരുന്നു. അദ്ദേഹത്തിന് നൽകിയ പദവിയുടെ പേര് കോണ്ടേസ് ദ വിദിഗിര എന്ന് പറയുന്ന പദവി അദ്ദേഹത്തിന് നൽകിയുണ്ടായി. രാജകീയ രക്തത്തിൽ പിറക്കാത്ത ഒരു വ്യക്തിക്ക് ആദ്യമായി ഇപ്രകാരമുള്ള ഒരു പ്രഭു പദവി നൽകിയത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായിരുന്നു എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത്. പോർച്ചുഗീസ് ഇന്ത്യയുടെ ഗവർണറായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്ര ജനറൽ എന്നറിയപ്പെട്ടിരുന്നു. അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള കീർത്തി മുദ്രകൾ അദ്ദേഹത്തിന് ആകാര മാനുവൽ രാജാവ് അദ്ദേഹത്തിന് നൽകിയുണ്ടായത് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഇതൊരു ചരിത്ര നേട്ടമായിരുന്നു. പിന്നീട് അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹം യാത്ര നടത്തുന്നില്ലേ, പിന്നീട് മറ്റു പലരും ഇന്ത്യയിലേക്ക് യാത്ര നടത്തുന്നുണ്ട്. പലപ്പോഴും അത് കലാപങ്ങളിലേക്ക് വഴി തെളിയിക്കുന്നുണ്ട്. രണ്ട് തവണ കൂടി അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയുണ്ടായി. പ്രത്യേകിച്ചും ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം ഇവിടെയുള്ള രാജാക്കന്മാരുമായിട്ടുണ്ടാകുന്ന പല രീതിയിലുള്ള വിഷയങ്ങളും ഒഴിവാക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അദ്ദേഹം നല്ലൊരു മധ്യസ്ഥൻ്റെ റോളാണ് വഹിക്കുകയുണ്ടായത്. പക്ഷേ അദ്ദേഹം ക്രൂരമായ രീതിയിലും ഇന്ത്യക്കാരോടും ഇന്ത്യൻ രാജാക്കന്മാരോടും ഇടപെട്ടിട്ടുണ്ട് എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന സംഗതിയാണ്. ക്രൂരത്തിൻ്റെ പര്യായമായി അദ്ദേഹം മാറുന്ന ഒരു കാഴ്ചയുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ പാരമ്പര്യം അങ്ങനെയാണ്. പ്രത്യേകിച്ചും അവർ കടൽ കൊള്ളക്കാരായി വേഷമിട്ടുകൊണ്ട് പലപ്പോഴും മറ്റു പല രാജ്യങ്ങളുടെയും കപ്പലുകളെ ആക്രമിച്ച് കീഴടക്കുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ആക്രമണത്തിന് വിധേയരാകുമ്പോൾ ഒട്ടും തത്വദീക്ഷയില്ലാത്ത രീതിയിൽ അവരെ വകവരുത്തുക അവർ പതിവാണ്. അങ്ങനെ ഓരോ രീതിയിലും ഒക്കെ തന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അതിശക്തമായ പോരാട്ടം അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മതംമാറ്റം എന്ന് പറയുന്ന മറ്റൊരു നിലപാടും അവർ കൊണ്ടുവന്നിരുന്നു. ഇതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രയാണമായിരുന്നു അവർ നടത്തിയുണ്ടായത്. ആദ്യത്തെ പ്രയാണം വിജയിച്ചതിനെ കുറിച്ച് അവർ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് ഇവിടെയുള്ള പ്രതിസന്ധികൾ മറികടക്കുന്നതിന് വേണ്ടി എന്നോണം അദ്ദേഹം രണ്ടാമത് അദ്ദേഹം വരികയുണ്ടായി. പിന്നീട് അദ്ദേഹം മൂന്നാമത് വരികയുണ്ടായി. മൂന്നാമത്തെ വരവിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മലേറിയ ബാധിച്ച് മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അടക്കം ചെയ്യുന്നത് കൊച്ചിയിലാണ്, കൊച്ചിയിലെ പള്ളിയിലാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക അവശിഷ്ടങ്ങൾ പിന്നീട് അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലൊക്കെ തന്നെ പിന്നീട് ചരിത്രം യഥാർത്ഥത്തിൽ കൊച്ചിയുടെ വാസ്കോഡഗാമയെ സംസ്കരിച്ച സ്ഥലം കൊച്ചിയാണ് എന്നത് തന്നെ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം പിന്നീട് കൊണ്ടുപോവുകയുണ്ടായെങ്കിൽ കൂടി അത് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് പറഞ്ഞു പോകേണ്ട മറ്റൊരു സംഗതിയാണ്, പ്രത്യേകിച്ചും ഇത്തരം ആളുകളെ പ്രോജ്വലിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം ആ കാലഘട്ടത്തിൽ പോർച്ചുഗലുണ്ടായിരുന്നു. കപ്പലോട്ടക്കാരനായ ഹെൻറി രാജകുമാരൻ അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു ഈ മേഖലയിൽ. അത് ഡ്യൂക്ക് ഹോം ഡോ ഹെൻറി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ സാഹസിക ജീവിതമാണ് യഥാർത്ഥത്തിൽ പോർച്ചുഗലുകാരെ ഇപ്രകാരമുള്ള സാഹസിക പ്രവൃത്തികൾക്ക് അവരെ പ്രേരിപ്പിക്കുകയുണ്ടായത്. പ്രത്യേകിച്ചും ഒരു കപ്പൽ ഒരു സമുദ്രത്തിൽ ഇറക്കിക്കൊണ്ട് അതിൽ ചെയ്യാവുന്ന അഭ്യാസങ്ങളെല്ലാം ചെയ്യുകയും അതിലൂടെ എത്ര കാലം വരെ യാത്ര ചെയ്യുവാനും അതിൽ നിന്ന് പലതും കണ്ടെത്തുവാനുമുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ യൂറോപ്യന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇപ്രകാരമുള്ള ചില സംഗതികളുടെ ഭാഗമായിട്ടാണ്. പ്രത്യേകിച്ചും മാർക്കോ പോളോയുടെ അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ, യാത്രാ വിവരങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ സ്വാധീനിച്ചു എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ മാർക്കോ പോളോയ്ക്ക് ഒരു കാരണവശാലും ഈ തരത്തിലുള്ളൊരു വഴിയെക്കുറിച്ച് ചിന്തിക്കുവാനും ഇവിടെ എത്തിച്ചേരാനും കഴിഞ്ഞില്ല. അദ്ദേഹം സിൽക്ക് റൂട്ടിനെ അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്കും ചൈനയിലേക്കും ഒക്കെ കടന്നു വരുന്നത്. പക്ഷേ ഇവർ കടൽ മാർഗം ഇവർ ഈ വഴിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. മറ്റു പലരും ഇന്ത്യയെ കണ്ടെത്തുവാൻ എത്തിയിട്ട് അത് അവർ അമേരിക്കയിലും പറ്റുമാണിത്. കൊളംബസ് അടക്കമുള്ള ആളുകൾ അമേരിക്കയിലും പറ്റുമാണ് എത്തിയത്. കൃത്യമായ ലക്ഷ്യബോധത്തോട് തുഴയറിഞ്ഞുകൊണ്ട് എത്തിയത് വാസ്കോഡഗാമയായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. വാസ്കോഡഗാമ എത്തുക മാത്രമല്ല അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചു. മതപരമായ താല്പര്യങ്ങൾ കാഴ്ചവെച്ചു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന തന്ത്രം ആ കാലഘട്ടത്തിൽ തന്നെ പ്രത്യേകിച്ചും ഇംഗ്ലീഷുകാർ വരുന്നതിന് മുന്നേ തന്നെ അത് കൃത്യമായി അത് നടപ്പിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് പറയേണ്ടതുണ്ട്. അദ്ദേഹം ഒരു ഭരണകൂടത്തിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ടത്ര സൗകര്യങ്ങൾ ലഭിച്ചില്ലെങ്കിൽ മറ്റൊരു ഭരണകൂടത്തെ ചെന്ന് സ്വാധീനിക്കുകയും ആ ഭരണകൂടത്തെ ഈ ഭരണകൂടത്തിനെതിരെ എതിരാക്കുകയും ചെയ്തുകൊണ്ട് പരസ്പരം ഭിന്നിപ്പിക്കുക എന്ന തന്ത്രം അന്ന് തന്നെ വാസ്കോ ഡ ഗാമ പയറ്റിയിരുന്നു അദ്ദേഹം. പക്ഷേ ഇന്ത്യയിലെ രാജാക്കന്മാർ പല രാജാക്കന്മാർക്കും അദ്ദേഹം വളരെ അഭിമതനായിരുന്നു. എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ദൗത്യം ഏൽപ്പിക്കുക അദ്ദേഹത്തെ ആയിരുന്നു എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ എന്തൊക്കെ പ്രാതികൂല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഉണ്ടെങ്കിൽ പോലും മാനുവൽ ഒന്നാമൻ രാജാവ് വളരെയേറെ വിശേഷണത്തോടെ വളരെയേറെ താല്പര്യത്തോടെ കണ്ടിരുന്ന അദ്ദേഹത്തെ ആയിരുന്നു. ഏത് പ്രതിസന്ധിക്കും അത് അവസാനിപ്പിക്കാൻ
കൽപ്പുള്ള ഒരു ധീരനായകനായിട്ടാണ് വാസ്കോഡമയെ കാണുകയുണ്ടായത്. വാസ്കോഡഗാമ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഇന്ത്യയിലെയും ഇതര പ്രദേശങ്ങളിലെയും എല്ലാ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന കൃത്യമായുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വിജയിച്ചിരുന്നു. അവസാനത്തെ മൂന്നാമത്തെ യാത്രയിൽ വെച്ചാണ് അദ്ദേഹത്തിന് നേരത്തെ സൂചിപ്പിച്ച പോലെ മരണം ഭരിക്കേണ്ടി വരികയുണ്ടായത്. അദ്ദേഹം 1521 December 23 മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. കൊച്ചിയിൽ വെച്ചായിരുന്നു മരണം. 1560 മുതൽ 1569 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതൊരു കൃത്യമായിട്ട് എന്നാണ് ജനിച്ചത്, 1560 അതോ 1569 അതിനിടയ്ക്ക് വരുന്ന കാലഘട്ടത്തിലാണോ എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായ രീതിയിലുള്ള ഒരു കൃത്യമായ രീതിയിലുള്ളൊരു അറിവ് നമുക്കില്ല. 1560 1569 ഇതിനിടയ്ക്കുള്ള കാലഘട്ടത്തിൽ എവിടെയോ ആകാം എന്നൊരു ഇതാണ് അദ്ദേഹം സമ്മതിച്ചുള്ളത്. പക്ഷെ എന്തിരുന്നാലും ബർത്തലോമയുടെ വയസ്സ് യാത്ര ചെയ്യുമ്പോൾ 10 വയസ്സാണ് എന്നാണ് ഒരു അനുമാനം നമ്മൾ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം കണ്ടെത്തിയ ഈ സമുദ്രമാർഗം യഥാർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഒരു സാമ്പത്തികമായ പാപ്പരത്തിന് കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് 500 വർഷത്തോളം അവർ ഏകദേശം 450 വർഷത്തോളം കൃത്യമായി പറയുകയാണെങ്കിൽ 450 വർഷത്തോളം കാലമാണ് പിന്നീട് യൂറോപ്യന്മാർ ഇന്ത്യയിൽ അഴിഞ്ഞാടിയതും ഇന്ത്യയിൽ നിന്നുള്ള കടത്തിക്കൊണ്ടുപോകാവുന്ന സ്വത്തുക്കളെല്ലാം അവർ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തത് ഈ പറഞ്ഞ കാലഘട്ടത്തിലാണ്. അതിന് വഴി തെളിയിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അഭിമതനായ ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ കഴിയുകയില്ല. അദ്ദേഹം ഒരു ധീരനായ ഒരു കപ്പലോട്ടക്കാരനായിരുന്നു എന്നത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായിരുന്നു. പക്ഷേ യൂറോപ്യന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വാസ്കോഡഗാമം തെളിച്ച വഴിയിലൂടെയാണ് പിന്നീട് യൂറോപ്യന്മാർ മുഴുവൻ പേരും സഞ്ചരിക്കുകയുണ്ടായത്. അത് പോർച്ചുഗലുകാരാവട്ടെ, സ്പെയിൻകാരാവട്ടെ, അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരാകട്ടെ, ഫ്രഞ്ചുകാരാകട്ടെ, ഇവരെല്ലാവരും പിന്നീട് ഗമിക്കുകയുണ്ടായത് ഈ വഴിയിലൂടെയായിരുന്നു. അളവറ്റ സമ്പത്ത് അവർ സമ്പാദിച്ചെടുത്തതും കവർന്നെടുത്തതും ഈ വഴിയിലൂടെ കടന്നു വന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഗമിക്കേണ്ടത് വാസ്കോഡഗാമയുടെ പാദത്തിലാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു അദ്ദേഹം ഒരു ധീരനായിട്ടൊരു ഒരു കപ്പലോട്ടക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അതിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള ഒരു തെറ്റ് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയുടെ താല്പര്യങ്ങൾ അത് വലിയ രീതിയിൽ ഹനിക്കപ്പെട്ടു എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ് എന്നതുകൂടി പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ ഇന്ത്യയുടെ സമ്പത്ത് ആ കാലഘട്ടത്തിൽ ഏകദേശം 20-ലും 25-ലും ഇടയിൽ ആഗോള സമ്പത്തിൻ്റെ ഭാഗം ഇന്ത്യയിലുണ്ടായിരുന്നത്. പിന്നീട് പോകുന്നൊരു ഘട്ടത്തിൽ ഇന്ത്യയുടെ സമ്പത്ത് അത് 2% താഴെയാകുന്നൊരവസ്ഥയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തി എന്നിടത്താണ് ഇന്ത്യ എത്രമാത്രം കൊള്ളയടിക്കപ്പെട്ടു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആ കൊള്ളയടിക്ക് വഴിവെച്ചത് വാസ്കോഡഗാമയാണ്. തന്നെയുമല്ല ക്രൂരമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ മതപരിവർത്തനം നടക്കാൻ വേണ്ടി ക്രൂരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. അതൊന്നും ചരിത്രം മാപ്പ് നൽകുവാനോ മറ്റോ കഴിയാത്ത സംഗതികളാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്ര പന്താവ് പരിശോധിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ശരി എന്ന ഒരു തരത്തിലേക്കാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്. പ്രസ്റ്റർ ജോൺ എന്ന് പറയുന്ന രാജാവിനെ അന്വേഷിച്ചു വന്ന അവർക്ക് പ്രസ്റ്റർ ജോൺ എന്ന് പറയുന്ന രാജാവിനെ ഒന്നും ഇവിടെ കണ്ടെത്തുവാൻ കഴിയുകയുണ്ടായില്ല. പ്രസ്റ്റർ ജോൺ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ രാജാവ് ഇവിടെയൊക്കെ ഉണ്ട്, ഏഷ്യയിലോ ചൈനയിലോ അബിസീനിയയിലോ ഒക്കെ ഉണ്ട് എന്ന ധാരണയിലാണ് അവർ വന്നുകയറുകയുണ്ടായത്. പക്ഷേ അങ്ങനെ ഒരു രാജാവിൻ്റെ സഹായമൊന്നും അവർക്ക് ലഭിച്ചില്ല എന്നത് മറ്റൊരു അതൊരു വിത്തായിരുന്നു. അപ്രകാരം ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കപ്പെടുകയാണെങ്കിൽ അത് അമ്പരപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ധീരതയുടെ പര്യായമായ ഒരു വ്യക്തിയാണ്, യൂറോപ്യന്മാരെ സംബന്ധിച്ച് എന്നും അംഗീകരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ ചരിത്രം നമ്മൾ ഉൾക്കൊള്ളേണ്ട ചരിത്രമാണ്. പലപ്പോഴും ധീരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രമാണ് വിജയം എന്ന് പറയുക. വിജയത്തിൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കാം. അത് ഇപ്പോൾ എൻ്റെ വിജയമായിരിക്കില്ല മറ്റൊരാളുടെ വിജയം, അത് വേറെ കാര്യം. പക്ഷേ നമ്മളൊരു സാമാന്യ രീതിയിൽ വിജയം എന്ന് പറയുന്നത് എപ്പോഴും സമ്പന്നൻ്റേതാണ് എന്നൊരു കാഴ്ചപ്പാടിലാണ് വരുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഉയർന്നവൻ്റെ. ആ തലത്തിൽ പരിശോധിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ജീവിതം ഒരു വൻ വിജയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെല്ലാം തന്നെ മുഴുവൻ യൂറോപ്യന്മാർക്കും വളരെ ഗുണകരമായി പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒന്നായിരുന്നു എന്നതിൽ സംശയമില്ല. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.